ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ കണ്ടതും കേട്ടതുമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പറയൂ ദിലീപിനു വേണ്ടി ഹൈക്കോടതിയിൽ പുതിയ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്ന ദിലീപിന്റെ അഡ്വക്കേറ്റ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇക്കുറി കോടതിക്ക് ജാമ്യാപേക്ഷ തള്ളിക്കളയാനാകാത്ത വിധം പുതിയ വാദങ്ങളും പോലീസിന്റെ കണ്ടെത്തലുകൾക്കെതിരായ സംശയങ്ങളുമാണ് ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരിക്കുന്നത് പൾസർ സുനിക്ക് നടിയെ ആക്രമിക്കാൻ രണ്ടു കോടി രൂപ കൊട്ടേഷൻ കൊടുത്തു എന്ന വാദം നിഷേധിച്ച് പൾസർ സുനിയെ തനിക്ക് അറിയില്ലെന്നും താൻ കണ്ടിട്ടേയില്ലെന്നുമുള്ള സ്ഥിരം വാദത്തിനൊപ്പം ചില ചോദ്യങ്ങളും പുതുതായി ഉന്നയിക്കുന്നു മുഖ്യപ്രതി പൾസർ സുനിയുടെ ഭീഷണി കത്ത് കിട്ടി ഇരുപത് ദിവസം കഴിഞ്ഞാണ് ദിലീപ് പരാതി കൊടുത്തതെന്ന പോലീസ് വാദത്തിന്റെ മുനയൊടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ പുതിയ ചില വാദങ്ങൾ ദിലീപ് ഉന്നയിക്കുന്നത് താൻ ഈ കത്ത് കിട്ടിയപ്പോൾ തന്നെ ഡി ജി പിക്ക് വാട്സപ്പായി ഈ കത്ത് അയച്ചു കൊടുത്തെന്നും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പരാതി നൽകിയെന്നും പറയുന്നു മഞ്ജു വാര്യരും ഈ കേസിലെ അന്വേഷണ മേൽനോട്ടം വഹിക്കുന്ന എ ഡി ജി പി ബി സന്ധ്യയും തമ്മിൽ നല്ല സൗഹൃദത്തിലാണെന്നും മഞ്ജു വാര്യർ നടി ആക്രമിക്കപ്പെട്ട വാർത്ത വന്നപ്പോൾ തന്നെ ഗൂഢാലോചന ആരോപിച്ചിരുന്നു എന്നും തനിക്കെതിരെ മഞ്ജു വാര്യർ ഗൂഢാലോചന നടത്തി എന്ന വിധത്തിലുമാണ് ദിലീപിന്റെ പുതിയ ആരോപണം മോഹൻലാലിന്റെ ഒഡിയൻ രണ്ടാമൂഴം സിനിമകളുടെ സംവിധായകൻ വി എ ശ്രീകുമാർ മേനോനെതിരെ താൻ പോലീസിൽ നടത്തിയ പരാമർശം എ ഡി ജി പി റെക്കോർഡ് ചെയ്യാൻ കൂട്ടാക്കിയില്ലെന്നും ദിലീപ് പറയുന്നു പൾസർ സുനിയെ കണ്ടിട്ടേ ഇല്ലെന്ന് ആവർത്തിക്കുന്ന ദിലീപ് രണ്ടു കോടി രൂപയ്ക്ക് താൻ നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിക്ക് തന്റെ ഫോൺ നമ്പർ എങ്കിലും അറിയേണ്ടതല്ലേ എന്ന് ദിലീപ് ചോദിക്കുന്നു സഹതടവുകാരനായ വിഷ്ണുവിനെ അപ്പുണ്ണിയുടെ അടുത്തേക്ക് പൾസർ സുനി വിട്ടത് തന്റെ ഫോൺ നമ്പർ വാങ്ങാനാണ് ഇപ്പോൾ ദിലീപ് ഉന്നയിച്ചിരിക്കുന്ന ഈ പുതിയ വാദങ്ങളും ചോദ്യവും കാണുമ്പോൾ ഒരു സംശയം ബാക്കി മാസം ഒന്നാകുന്നു ദിലീപ് അകത്തായിട്ട് ഇത്തരം പോയിന്റുകളൊക്കെ ഇതേവരെ എന്തേ പറയാതിരുന്നത് ദിലീപ് ഇനി ജാമ്യം കിട്ടാൻ വേണ്ടി അടവും പയറ്റുന്നതിന്റെ ഭാഗമായി വക്കീൽ ബുദ്ധിയിൽ തോന്നിയ പുതിയ പോയിന്റുകളായിരിക്കുമോ ഇത്